എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴുണ്ടായ സംഭവമാണ്. ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ അവരുടെ മതിലിനപ്പുറത്തുള്ള അടുത്ത വീട് എൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. മതിലിന് വളരെ അടുത്താണ് അവരുടെ വീട് പണിതിരിക്കുന്നത്. മതിലിനപ്പുറത്ത് അവരുടെ വീടിൻ്റെ ചുവരനോട് ചേർന്ന് ഒരു കല്ലുമുള നട്ടിരിക്കുന്നു. വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആ മുളഞ്ചെടി കാരണം അതുവഴി ആർക്കും നടക്കാൻ പോലും പറ്റില്ല. കാണുന്നവരൊക്കെ വിചാരിക്കും ഇവർ അത്ര പ്രകൃതി സ്നേഹികളാണ്. ഞാൻ സുഹൃത്തിനോട് വെറുതെ ഒന്ന് ചോദിച്ചു, താങ്കളുടെ ഭാര്യയുടെ നാളെ ആയില്യമാണോ? അത് ആയില്യമാണ്, അവൻ അതിശയത്തോടു കൂടി പറഞ്ഞു. താങ്കൾക്ക് ലക്ഷണശാസ്ത്രവും അറിയാമോ? അത് കേട്ട് ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. കാരണം അത് വേറെ സംഗതിയാണ്. ആയില്യപ്പേടി എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അടുത്ത വീട്ടിലെ ആയില്യം നാളുകാരുടെ ദോഷമാണെന്നും അതിനെ തടയാൻ വീടിൻ്റെ ആ വശത്ത് ഒരു കല്ലുമുള നട്ടാൽ മതി. കല്ലുമുള ആയില്യം നാളുകാരുടെ ദൃഷ്ടിദോഷം തടയും അത്രേ. ഞാൻ അവരോട് അക്കാര്യമൊന്നും പറയാൻ പോയില്ല. വെറുതെ എന്തിനാണ് ഞാൻ കാരണം ഒരു പ്രശ്നമുണ്ടാകുന്നത്? എന്തായാലും ഇതുകൊണ്ട് നല്ല കാലം പിറന്നത് കല്ലുമുളക്കാണ്. അവർക്കും വേണ്ടാതെ കിടന്ന ആ ചെടിക്ക് അങ്ങനെ ഒരു ശാപമോക്ഷം കിട്ടി. ഇന്ന് നഗരപ്രദേശങ്ങളിൽ പോലും അടുത്ത വീടുകളിൽ ആയില്യമുണ്ടെങ്കിൽ ആ വശങ്ങളിലെല്ലാം കല്ലുമുളക് കൊണ്ട് നിറയുകയാണ്. ഹിന്ദുക്കൾ മാത്രമല്ല മറ്റു മതക്കാരും ഈ ആയില്യം പേടിയിൽ ഒട്ടും പിന്നിലല്ല.